ഇന്ന് നമുക്കൊരു വൺ വേ സ്വിച്ച് പരിചയപ്പെടാം. ഒരു 6 ആംസ് ഇത് വൺ വേ സ്വിച്ച് ആണത്. അതിന് രണ്ട് പോളുകൾ. ഒരു എ സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു LED ലൈറ്റ്സ് ആണത്. 7 വാട്ടാണ്. അതായത് 230 വോൾട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു LED ലൈറ്റ്സ് ആണ്. ഇതെങ്ങനെ നമുക്കൊരു വൺ വേ സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് സിംഗിൾ മെത്തേഡാണ്. സിമ്പിൾ മെത്തേഡാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബ്ലാക്ക് വയർ നെഗറ്റീവും റെഡ് വയർ പോസിറ്റീവും, ഫേസ് ന്യൂട്രൽ. അതുപോലെ തന്നെ ബൾബിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വയർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ബൾബിൻ്റെ ഒരു പാക്ക് കൊടുത്തിരിക്കുന്ന വയർ ന്യൂട്രൽ വയർ, നമ്മൾ എ സിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ ന്യൂട്രലായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഫേസ് വയറുണ്ട്. ഫേസ് വയർ സ്വിച്ചിൻ്റെ ഒരു പോളിൽ കണക്ട് ചെയ്യണം. അതുപോലെ ബൾബിൽ നിന്നും വരുന്ന ആ ഒരു വയർ, ചുവന്ന വയർ, സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പോളിലും കണക്ട് ചെയ്യണം. ബൾബിൻ്റെ ഫേസ് വയർ സ്വിച്ചിൻ്റെ ഒരു പോളിൽ കണക്ട് ചെയ്തു. ആ പോളിൽ നമ്മൾ 230 വോൾട്ട്, അതായത് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കറണ്ട് ഇൻ്റെ പ്ലഗിൽ കിട്ടുന്ന ആ രണ്ട് വയറാണ്, ആ ഒരു വയറാണ് ചുവന്ന വയർ. ആ ഒരു വയർ സ്വിച്ചിൻ്റെ വേറൊരു പോളിലും കണക്ട് ചെയ്തു. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം എ സി ആയതുകൊണ്ട് എല്ലാം പ്ലഗിൽ കുത്തരുത്. ഇപ്പോൾ എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എ സി, അതായത് പ്ലഗിൽ കുത്താവൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് വയർ, ആ രണ്ട് വയർ പ്ലഗിൽ കണക്ട് ചെയ്യുക. എ സിയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ സിയിലേക്ക് ആ രണ്ട് വയർ കുത്തി കണക്ട് ചെയ്തു. അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. ഒരു ഇലക്ട്രിക്കലിൻ്റെ ബിഗിനേഴ്സായിട്ട്, അതായത് തുടക്കക്കാരെന്ന നിലയിൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നാണ് സ്വിച്ച് വൺ വേ സ്വിച്ച് എങ്ങനെ ഒരു ബൾബിന് വൺ വേ സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബൾബിൻ്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം, ഫാനോ എന്തും, എല്ലാം വരുന്ന ഈ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. ആ വൺ വേ സ്വിച്ച്, ഒരു സ്വിച്ച് ഫേസിലേക്ക് കണക്ട് ചെയ്യുന്ന, ഫേസിലേക്ക് വരുന്നത് എ സിയിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. അതിനുശേഷം അത് ബൾബിലേക്ക് പോകും. ബൾബ് അല്ലെങ്കിൽ ഫാനോ എന്താണെങ്കിലും നമുക്കത് കണക്ട് ചെയ്യാം. ഈ സിസ്റ്റം തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇലക്ട്രിക്കൽ ഐറ്റംസിലെല്ലാം വരുന്ന സിസ്റ്റം ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ബൾബ് ഡയറക്റ്റ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്കതൊരു ഹോൾഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാം.